നമ്പർ വൺ കേരള എന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. അത് നമ്മൾ എടുക്കുന്ന സമീപനം കൊണ്ട്, സാധാരണക്കാരോട് നമ്മൾ കാണിക്കുന്ന നയം കൊണ്ടാണ് സാധാരണ മനുഷ്യർ സ്വയം പറയേണ്ടതാണ് നമ്പർ വൺ കേരള എന്ന്. ഇത് പണ്ട് വീര സവർക്കർ ഞാൻ വീരനാണെന്ന് സ്വയം എഴുതി വെച്ച പോലെയാണ് കേരളത്തിലെ സർക്കാരിന്റെ പ്രതിനിധികളും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളുകളും പറയുന്നത്, നമ്പർ വൺ കേരള, നമ്പർ വൺ കേരള എന്ന്. നമ്പർ വൺ കേരള എന്ന് സാധാരണക്കാരന്റെ നാവിൽ നിന്ന് ഇങ്ങോട്ട് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം, അതിനുള്ള സമീപനം എടുക്കണം. ഇവിടെ ട്രഷറി പൂട്ടിയിട്ടില്ലെന്നാണ് മറ്റൊരാൾ പറയുന്നത്. ട്രഷറി പൂട്ടിയിട്ടില്ല, സത്യമാണ്, തുറന്നു വെച്ചിട്ടുണ്ട്. ട്രഷറിയിൽ നിന്ന് ആർക്കൊക്കെ പണം നൽകുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണ്ടേ? ഇവിടുത്തെ കരാറുകാർ പഞ്ചായത്തിന്റെ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ പണികൾ ചെയ്യാൻ ഇപ്പോൾ കരാറുകാർ വരുന്നില്ല. അവർ ചെയ്ത പണിക്കുള്ള അവരുടെ കൂലി കിട്ടുന്നില്ല, അവരുടെ ബില്ല് പാസ്സാക്കി കൊടുക്കുന്നില്ല. അതിനെ അഡ്രസ് ചെയ്യാതെ ട്രഷറി പൂട്ടിയിട്ടില്ല, ട്രഷറിയുടെ ഷട്ടർ തുറന്നു വെച്ചിട്ട് യാതൊരു കാര്യമില്ല, കൊടുക്കാനുള്ള പണം കൊടുക്കണം. അടുത്തത് നിങ്ങൾ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് എക്സ്പോർട്ടിനെ കുറിച്ചിട്ട്, കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന, ഗൾഫല്ല ഞാൻ പറയുന്നത്, മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന 10-7 പേരും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് എക്സ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് ഇവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളെ കുറിച്ചിട്ടാണോ? അവരിൽ ആരും തന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യം അവിടെ കിട്ടുന്നു, അവർക്ക് ഫെലോഷിപ്പ് കിട്ടുന്നു, അവർക്ക് മറ്റ് ജീവിത സൗകര്യങ്ങൾ കിട്ടുന്നു, പാർട്ട് ടൈം ജോലിക്കുള്ള സൗകര്യം കിട്ടുന്നു. നിങ്ങൾ ഇവിടെ സ്വകാര്യ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്ന ബില്ലൊക്കെ കൊണ്ടുവരുന്നത് നോക്കിയല്ലോ, ഇവിടെ എത്ര പാർട്ട് ടൈം ജോലിക്കുള്ള സൗകര്യമുണ്ട്, പാർട്ട് ടൈം ജോലി ചെയ്താൽ എന്ത് ശമ്പളം കിട്ടും. ഇവിടെ നിന്ന് വിദേശത്ത് ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ, പാത്രം കഴുകാൻ പോകുന്ന ആളുകളെന്ന പി ബി അംഗമായിട്ടുള്ള എ വിജയരാഘവൻ ആക്ഷേപിച്ചത്, അതൊക്കെ ഇനി തിരുത്തി പറയോ? അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളുടെ ഒരു ആർഗ്യുമെന്റ് പറയുമ്പോൾ യാഥാർത്ഥ്യത്തെ അഡ്രസ് ചെയ്യാതെ പറയാൻ പാടില്ല. കേരളത്തിൽ വലിയ ധനകാര്യ പ്രതിസന്ധി ഉണ്ട്, ധനകാര്യ തകർച്ച എന്ന് തന്നെ അതിനെ പറയണം. ഞാൻ ചോദിക്കട്ടെ, ഞാനോ ഈ പാനലിരിക്കുന്ന ആരെങ്കിലും വാട്ടർ അതോറിറ്റിയിൽ വെള്ളത്തിന്റെ ബില്ല് അടയ്ക്കാത്തതുകൊണ്ടാണ് വാട്ടർ അതോറിറ്റി നഷ്ടത്തിലാകുന്നത്? 1700 കോടി രൂപ ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കാനുള്ളത് നമ്മളാരെങ്കിലും ബില്ല് അടയ്ക്കാത്തത് കൊണ്ടാണോ? അതിന്റെ ഉത്തരവാദിത്വം പറയണ്ടേ? നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടറിന് കൃത്യമായിട്ടുള്ള ചാർജ് കൊടുക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ KSEB ക്ക് പണം കൊടുക്കുന്നില്ലേ? എന്തുകൊണ്ട് KSEB നഷ്ടത്തിലാകുന്നു? അല്ലെങ്കിൽ KSRTC ബസ്സിൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത അത്ര യാത്രാ ചെലവുള്ള സംസ്ഥാനമാണ് കേരളം, എന്നിട്ടും എന്താ കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനം നഷ്ടത്തിലാകുന്നത്? അപ്പോൾ ഗവൺമെന്റിന്റെ മെഷീനറി അവിടെ പരാജയപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അടുത്ത റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, എറണാകുളം കളക്ടറേറ്റിലെ വൈദ്യുതി വിച്ഛേദനം നടത്തിയപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തന്നെ ലക്ഷക്കണക്കിന് രൂപ ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കാനുണ്ടെന്ന. കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സാധാരണ മനുഷ്യരിൽ നിന്ന് എത്ര കോടി രൂപയാണ് പ്രതിവർഷം കളക്ട് ചെയ്യുന്നത്? ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ പൈസയൊക്കെ കൊടുക്കാൻ പറ്റാതെ വരുന്നത്? അപ്പൊ നിങ്ങൾ സാധാരണക്കാരെ ഒരു വശത്ത് പിഴിയുകയും മറുവശത്ത് നിങ്ങളുടെ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുടെ കെടുകാരിസ്ഥയും ധൂർത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സാധാരണക്കാരുടെ മനുഷ്യരുടെ ഇടയിൽ നിങ്ങളോട് വിശ്വാസം തോന്നുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ് സ്റ്റാൻഡ് എടുക്കാൻ ഇതേവരെ സാധിച്ചിട്ടില്ല, പരാജയപ്പെട്ടു പോയി. ശരി, ശ്രീ ഞാൻ വരാം മല്ലികയിലേക്ക്. ശ്രീ VPP മുസ്തഫ, ഫീസ് ഇനങ്ങൾ വർദ്ധിപ്പിച്ചു, ഫ്യൂവലിന് ഇന്ധനത്തിന് സെസ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, അങ്ങനെ പല രീതിയിൽ വിഭവസമാരം എന്ന് പറഞ്ഞപ്പോൾ BA പ്രകാശ് കുട്ടിയുടെ 1000 കോടി രൂപയാണെങ്കിൽ ഇതെല്ലാം കൂട്ടിയിട്ടും ഈ വിഭവസമാരം നടത്തിയിട്ടും ഇത്തരം പ്രതിസന്ധികൾ വരുന്നതാണ് പ്രശ്നം. അത് മാനേജ്മെന്റിന്റെ പ്രശ്നമാണെന്നാണ് ജിൻഡോ പറയുന്നത്. കർണാടകത്തിലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആകെ തന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ ഐക്കണാണ്. കഴിഞ്ഞ മാസം അവർ ഡൽഹിയിൽ പോയി സമരം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? സിദ്ധരാമയ്യയും DK ശിവകുമാറും സമരം ചെയ്ത് അവര് നേരിടുന്ന സാമ്പത്തിക വിവേചനത്തിന്റെ പ്രശ്നം പറഞ്ഞിട്ടല്ലേ. അവിടെ ആളുകൾ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൊടുക്കാത്തത് കൊണ്ടാണോ? അവിടെ ആളുകൾ വാട്ടർ അതോറിറ്റിയുടെ ചാർജ് എടുക്കാത്തത് കൊണ്ടാണോ? അവിടെ കുഞ്ഞുങ്ങൾ സ്കൂളിലും കോളേജിലും ഫീസ് കൊടുക്കാത്തത് കൊണ്ടാണോ അവർ പോയിട്ട് ഡൽഹിയിൽ സമരം ചെയ്തത്? എന്തുകൊണ്ടാണ് കർണാടകം ഈ പ്രതിസന്ധിയിലേക്ക് എത്തിയത്? കുറഞ്ഞ മാസമല്ലായിട്ടുള്ള അവർ അധികാരത്തിൽ വന്നിട്ട് കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ കർണാടകത്തിലെ കോൺഗ്രസ് ഭരണത്തിൽ എങ്ങനെയാണ് കർണാടകം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തുകയും അവിടുത്തെ കോൺഗ്രസ് ഭരണം ഡൽഹിയിൽ പോയി സമരം ഇരിക്കുകയും ചെയ്യേണ്ടി വന്ന അവസ്ഥയുണ്ടായത്? ഗൗരവമായിട്ട് വന്നില്ലേ?